പുരുഷ വസ്ത്ര സങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. ശോചനീയാവസ്ഥയിലായ പോരൂർ പഞ്ചായത്തിലെ ആശാരിപ്പടി കോലകം റോഡ് നന്നാക്കാൻ നടപടിയായില്ല. റോഡ് നവീകരണത്തിന് ജനകീയ കമ്മിറ്റി നീക്കം വീട്ടുകാർ തടഞ്ഞതായി ആക്ഷേപം. പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലുള്ള റോഡിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തിക്ക് കൈവശപ്പെടുത്താൻ പഞ്ചായത്ത് ഒത്താശ ചെയ്യുന്നതായും കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. പോരൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെടുന്ന ആശാരിപ്പടി മുതൽ കോലകം വരെയുള്ള 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ഒരു ഭാഗമാണ് സ്വകാര്യ വ്യക്തിയുടെ പിടിവാശി മൂലം ശോചനീയാവസ്ഥയിൽ തുടരുന്നതായി ആക്ഷേപമുയരുന്നത്. റോഡിന്റെ രണ്ടറ്റവും ടാറിംഗ് കോൺക്രീറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കുള്ള 400 മീറ്ററോളം സ്ഥലത്തെ റോഡ് നന്നാക്കാൻ സ്വകാര്യ വ്യക്തി അനുവദിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് റോഡ് നന്നാക്കാൻ ക്വാറി മാലിന്യങ്ങൾ എത്തിച്ചെങ്കിലും പ്രവൃത്തി നടപ്പാക്കാൻ അനുവദിച്ചില്ലെന്ന് കമ്മിറ്റി കൺവീനർ പി ടി അബ്ദുൾ അസീസ്, ടി കുഞ്ഞുമുഹമ്മദ് എന്നിവർ പറഞ്ഞു. അതിൽ 4 ആൾക്കാരും നമുക്ക് സപ്പോർട്ടാണ്. ഒരു ആള് മാത്രമേ ഉള്ളൂ ഇതിന്. ആ വ്യക്തി മരിച്ചുപോയി, അതിൻ്റെ മക്കള്. ഇപ്പം ഇതിനെ നടക്കാൻ പറ്റൂല. ഇത് അവരെ സ്വകാര്യ സ്വത്താണ്, അവരെ ഭൂമിയാണ് എന്നൊക്കെയാണ് അവരുടെ വാദം. അതിന് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ നമ്മളിത് കണ്ടാണ്. പിന്നെ ഇതിന് 1.5 കിലോമീറ്റർ ദൂരം, 3 മീറ്റർ വീതി ഉണ്ട് പഞ്ചായത്തിൻ്റെ രീതിയിൽ. നമ്മളെടുത്തിൻ്റെ രേഖ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ പഞ്ചായത്തിന് ഇത് നടത്താല്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ജനങ്ങളെടുത്തിന് ഞങ്ങൾ ഇറന്ന് 5 ഉം 10 ഉറുപ്പ്യ പിരിച്ച് 5000 ഉറുപ്പ്യ ഉണ്ടാക്കിയാണ്ട് കൊടുന്ന കോറി വേസ്റ്റാണിത്. ഇത് തട്ടാ ഇവരെ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. 4 ആൾക്കാർക്ക് സമ്മതമാണ്, ഒരു വ്യക്തി സമ്മതിക്കൂല. അവിടുന്ന് മയ്യത്തിനൊക്കെ കൊണ്ടുവരാനും പിന്നെ ആസ്പത്രിക്ക് പോരാലോ വയ്യാണത്. ഇത് പഴയകാലത്തെ ഇല്ല വയ്യാണ്, എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പം ഇത് എല്ലാവരും ഇതിന് സഹകരിച്ചത് വേണ്ടവനെ ചെയ്യാം, അനുവദിക്കണം. അതിന് പഞ്ചായത്തും പോലീസ് സ്റ്റേഷനും ഒക്കെ ഇതിനെ അനുവദിച്ചെങ്കിലേ ശരിയാവുള്ളൂ. വർഷങ്ങളായി പോരൂർ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡാണിതെന്നതിന് രേഖകൾ കൈവശമുള്ളതായി ജനകീയ കമ്മിറ്റി അവകാശപ്പെടുന്നു. ഇതിനിടെ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ ഓവിച്ചാൽ നിർമ്മാണം നടത്തിയതായും ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ആശാരിപ്പടി മുതൽ സമീപത്തെ വിവിധ മേഖലകളിലുള്ളവർ പോരൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്താൻ ആശ്രയിക്കുന്ന എളുപ്പവഴി കൂടിയാണ് ഈ റോഡ്. എന്നാൽ ജനസഞ്ചാരം കൂടിയിട്ടും റോഡ് നവീകരിക്കാനും ഗതാഗത യോഗ്യമാക്കാനും നടപടികൾ ഉണ്ടാവാത്തത് പഞ്ചായത്തിന്റെ കൂടി വീഴ്ചയാണെന്ന് ട്രഷറർ കരുവാടൻ കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. പഞ്ചായത്തിന്റെ ആസ്തിയിൽ 25 വർഷം മുമ്പ് ആസ്തിയിൽ കയറിയതും പഞ്ചായത്തിന്റെ രേഖയിലുള്ള സ്ഥലമാണിത്. ഇതിൽ പഞ്ചായത്ത് ആക്ഷൻ എടുത്ത് പഞ്ചായത്ത് ചെയ്തു തരേണ്ട ഒരു സംഭവമാണിത്. ചില ഉന്നതരുടെ പിന്നെ സ്വാധീനത്തിന് വഴങ്ങിയിട്ട് പഞ്ചായത്ത് രണ്ടും ഘട്ട ഒരു നിലപാടാണ് ഇതിൽ സ്വീകരിക്കുന്നതെന്നുള്ളതാണ് ജനകീയ കമ്മിറ്റിക്ക് ഇതിൽ ശക്തമായിട്ട് അഭിപ്രായപ്പെടാനുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും അവർ നിയമപരമായിട്ട് തന്നെ ഈ റോഡിൽ പാറപ്പൊടി ഇട്ടിട്ട് ഇത് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഈ പിന്നെ ജനകീയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യം ഉദിക്കുന്നില്ല. പഞ്ചായത്ത് സ്റ്റേണായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് ചെയ്യാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ചില ഉന്നതരുടെ സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് പഞ്ചായത്ത് ഇതിൽ രണ്ടും ഘട്ട നിലപാട് സ്വീകരിക്കണമെന്നാണ് ജനകീയ കമ്മിറ്റിക്ക് പറയാനുള്ളത്. പാടം നികത്തി ക്വാറി വേസ്റ്റ് ഇടുന്നതിനെതിരെ സ്ഥലമുടമ വണ്ടൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാടംഗം തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. താലൂക്ക് സർവേയർ സ്ഥലമടന്ന് റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ സ്ഥലം റോഡാണോ പാടമാണോ എന്നതിൽ വ്യക്തത വരുമെന്നും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ജനകീയ കമ്മിറ്റി ഭാരവാഹികളോട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ തങ്ങളുടെ സ്ഥലം ചേർത്തത് തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്നും താലൂക്ക് സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥലമുടമ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോഓപ്പറേറ്റീവ് കോളേജ്, പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ. 3 വർഷം കൊണ്ട് നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ.